സോ നമ്മളൊരു പ്രസ്താവന ഇറക്കുന്ന സമയത്ത് ചില ആൾക്കാർ ട്രോൾ വീഡിയോ ആയിട്ട് ഇറങ്ങി വരും, ചില ആൾക്കാർ കമൻറ്റ് വന്ന് തെറി വിളിക്കും, മറ്റ് ചില ആൾക്കാർ ഫിസിക്കൽ അസോൾട്ട് ചെയ്യാൻ വരും. സോ അതിൻ്റെ ചെറിയൊരു ഇതാണ്, ഒരു കുരുപൊട്ടി സുഡു വന്നതാണ്. പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അങ്ങോട്ട്. കഴിഞ്ഞ ദിവസം എന്തോ ഖുറാനെ പറ്റി എന്തോ പറഞ്ഞില്ലേ ജാസ്മിൻ? അപ്പോൾ ജാസ്മിനെ ആരോ ആക്രമിച്ചേക്കുന്നു, മുഖമൊക്കെ ഇടിച്ച് കണ്ണൊക്കെ ദാണ്ട് കലങ്ങി നീര് വെച്ചിരിക്കുന്നു. സമാധാനം ആഗ്രഹിക്കുന്നവരായതുകൊണ്ട് ചെയ്യുന്നതാണ്. പിന്നെ സ്ത്രീകളെ ഭയങ്കര റെസ്പെക്റ്റ് ആവട്ടോ, എല്ലാ മതങ്ങളെയും നമ്മൾ അംഗീകരിക്കുകയും അല്ലെങ്കിൽ മറ്റു മതങ്ങളെ നമ്മളങ്ങ് ഭയങ്കരമായിട്ട് എന്താ പറയണ്ടേ റെസ്പെക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അന്നീ മതങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നത് പലരുടെ സ്പീച്ച് കാണാനുണ്ട്. പല പണ്ഡിതൻ എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ പ്രഭാഷണങ്ങൾ എടുത്തു നോക്കിയാൽ സ്റ്റേജിൽ നിന്ന് വെച്ചടക്കുന്നതൊക്കെ അമ്പലത്തിൽ പൈസ കൊടുക്കുന്നത്, നിങ്ങൾ വേശ്യാലയത്തിന് പൈസ കൊടുക്കുമ്പോൾ, വേശ്യാലയം നടത്താൻ പോവുകയാണ്, മദ്യശാല തുടങ്ങാൻ പോവുകയാണ്, നിങ്ങൾ കാശ് കൊടുക്കുമ്പോൾ എന്നൊക്കെ ചോദിച്ച് മതസൗഹാർദ്ദം, പിന്നെ ഇപ്പം ഇങ്ങനെയൊക്കെ കാണിച്ച് സമാധാനം എങ്ങനെയൊക്കെയാണ്? തലയറുത്ത് കളയുക, കൈവെട്ടുക, ഇവ തട്ടൊരു പെങ്കുച്ചിനെ ഇടിക്കുക, ഭയങ്കരം തന്നെ. അവൾ എന്ത് ചെയ്തിട്ടാ? ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, എന്തോ പറഞ്ഞു, അതാണല്ലോ കാരണം. അല്ലാതെ വേറെ ഒരു കാര്യമില്ല. ഇവൻ്റെ കാശ് കടം മേടിച്ചിട്ട് മുങ്ങിയിട്ടില്ല, അവൻ്റെ ഭാര്യ അടിച്ചോ ഉപദ്രവിച്ചോ ബലാത്സംഗം ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല, പിന്നെ കൊച്ചുങ്ങളെ എന്തിനും ഉപദ്രവിച്ചോ അതുമില്ല. പക്ഷെ ഒരു മതത്തെപ്പറ്റി അല്ലെങ്കിൽ എന്തോ അവർക്കറിയാവുന്നതല്ല അവർ മനസ്സിലാക്കി ആരെയും അവർ പറയും. അതൊക്കെ അവരുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. അതിനും പഠിക്കാനൊന്നും പോകേണ്ടടുത്തും. അല്ല, നീ ഇവരിപ്പോൾ പഠിച്ചിട്ട് എന്തോ ചെയ്ത്, ഇവർ പഠിച്ചെന്നാണ്, ഇവർക്കെല്ലാം മതം അറിയാം, ഞങ്ങൾ ഭയങ്കര അവിടെ പഠിച്ച് ഇവിടെ പഠിച്ച് മദ്രസ പഠിച്ചവർ, മദ്രസ അധ്യാപകരെന്ന് പറഞ്ഞാൽ അങ്ങേറ്റ അധ്യാപകർ, എന്നിട്ട് എന്തോ പഠിച്ചോട്ട് വരുന്നതുണ്ടോ? ആ പെമ്പിള്ളേരെ അടിക്കണം ഉപദ്രവിക്കണമെന്നൊക്കെ. പെമ്പിള്ളേരെ മാത്രമല്ല ആരെയാണേലും അടിപിടി വെട്ടുകൂത്തൊക്കെയാണ് പരിപാടി. നാണക്കേടാ, ഇതൊക്കെ എങ്ങനെ എങ്ങനെയാണ്? ഇതൊക്കെ ജൂതന്മാരാണെന്നാണ് പറയുന്നത്. ഇതാണോ ജൂതൻ? ഓ, കേരളത്തിൽ പണ്ട് ജൂ സ്ട്രീറ്റ് ഉണ്ടായിരുന്നു കൊച്ചിയിൽ, അവിടെ നിന്ന് ഇറങ്ങിയവനാന്ന് തോന്നുന്നു കേട്ടോ. വെറുതെ അല്ലേ, ഇപ്പോഴല്ലേ മനസ്സിലായത്, ജൂതന്മാരാ. ഇതേപോലെ തന്നെ ക്രിസ്ത്യാനികൾ ആരെങ്കിലും എവിടെയെങ്കിലും ഇറങ്ങി അടിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? അതായത് ഇങ്ങനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുമോ, അല്ലെങ്കിൽ കളിയാക്കിയെന്നോ എന്ത് പറഞ്ഞിട്ടാണേലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ അതിക്രമം? ഈ പള്ളികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ആൾക്കാർ പള്ളി പിടിച്ചിരിക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ ഓൺലൈനിൽ ആരെന്തെങ്കിലും പറഞ്ഞു മതത്തെ വിമർശിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ആരെങ്കിലും തല്ലുന്നതോ അല്ലെങ്കിൽ ഇത്ര ഭയങ്കര ഭീകരമായ എന്താ പറയണ്ടേ കമൻസൊക്കെ കാണാറുണ്ട്, കൊല്ലണം, വെട്ടണം, തല്ലണം, തലകറുത്തത് നന്നായി എന്നൊക്കെ പറയുന്ന കമൻറ്റ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ തലയിറക്കാറില്ല. RSS-കാരുടെ കാര്യം വെച്ച് നോക്കിയാൽ ഇപ്പോൾ ശബരിമല കയറി ചെന്നതുകൊണ്ട് രേനപാത്തിയുടെ വീട്ടിലേക്ക് അക്രമം ഉണ്ടായത്, അല്ല രേനപാത്തിയും അവിടെ നിന്ന് ഫോട്ടോ ഇട്ടപ്പോഴൊന്നും അക്രമം ഒന്നും ഉണ്ടായിട്ടില്ല, കേസ് കൊടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള മാന്യമായ രീതിയിലാണ്. പക്ഷേ ഇവരങ്ങനല്ല, ഇവർ അതിക്രമമാണ്, ഇവരുടെ ഇവർ അക്രമകാരികളാണ്. ഇവർ പഠിച്ചത് മദ്രസയിലാണ്, അവർ വിശ്വസിക്കുന്ന മതം ഇസ്ലാം മതമാണ്. എന്തോ കുഴപ്പമില്ലേ? എന്തോ പ്രശ്നമുണ്ട്? ഇതെന്തോ കുഴപ്പം? അത് ആര് കറക്റ്റ് ചെയ്യും? എനിക്കറിയത്തില്ല ഇതൊക്കെ ആര് കറക്റ്റ് ചെയ്യും. ഇത് ആര് പഠിപ്പിക്കും ഇവരെ? ഇനി ഇവരിതാ പഠിച്ചിട്ട് വരുന്നത്. അതിലെന്തിനും പറഞ്ഞാൽ തല്ല കൊല്ല വെട്ട കുത്ത് പിന്നെ കർണക്കുറ്റി കടിക്കുന്നവർക്ക് ആരും ലൈക്ക്, 40,000 ഡിസ്ലൈക്കൊക്കെ ക്യാമ്പയിൻ ചെയ്ത് അടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ആ വീഡിയോ എൻ്റെ അമ്മയെ ഏതോ ഒരു മദ്രസയിലെ കണ്ടിരുന്നൊരു ഊള എന്തോ വിഡ്ഢത്തിലൊക്കെ പഠിപ്പിക്കുന്നു പിള്ളേരെ. ഇതൊക്കെ ബാൻ ചെയ്യേണ്ട രീതിയിലുള്ള വിദ്യാഭ്യാസമാണ്, ഇതൊന്നും അല്ല പഠിപ്പിക്കേണ്ടത്. കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ. അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ കൊല്ലാൻ വരുമോ? എന്താ ആ പെണ്ണെന്തോ പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ, ഓ ഇപ്പോൾ ജീസസ് ക്രൈസ്റ്റിനെയൊക്കെ എടുത്തിട്ട് ആൾക്കാർ കാണിക്കുന്ന കണ്ടാൽ, അതൊക്കെ കുറച്ചൊക്കെ കൾച്ചറായിട്ടുള്ള ആൾക്കാർ വിദ്യാഭ്യാസമുള്ള മനുഷ്യരുള്ള മതമായതുകൊണ്ട് കൂടുതൽ എഡ്യൂക്കേഷനൊക്കെ പ്രാധാന്യം. ഇവിടെ അതല്ല, ഇവിടെ എഡ്യൂക്കേഷൻ ഒരു പ്രാധാന്യമില്ല, പഠിപ്പിക്കത്തില്ല കൂടുതൽ എണ്ണത്തിനെയും. ഈ അടിക്കാൻ പോയൊന്നും വിവരം കെട്ടവനായിരിക്കുന്നത് ചെറുപ്പക്കാരെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. എന്താ പറയുക, ഇപ്പോൾ എഞ്ചിനീയറിംഗ് വരെ എത്തിയെന്ന് പറഞ്ഞിട്ടും വലിയ പ്രയോജനമില്ല. കാരണം ആദ്യമേ ഈ വേഷം മാത്രം പഠിച്ചിട്ട് ഇത് കുത്തി വെച്ചിട്ട് ഇതെന്തോ വലിയ സംഭവമാണ്, ഞാനെന്തോ വലുതാവാൻ ഇറങ്ങിയേക്കോ. ചിലരൊക്കെ പറഞ്ഞേക്കാം ഈ ഇസ്ലാമാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോയിങ് റിലീജിയൻ, അതാണ് ഞങ്ങൾ അങ്ങനെയാണ്, ഇത് എന്തൊക്കെ സംഭവിച്ചാലും അത് വളർന്നുകൊണ്ടേ ഇരിക്കും, അതായത് ആയി തീരുമെന്നൊക്കെ. അതുകൊണ്ട് ഇവനെന്തോ പ്രയോജനം എനിക്കറിയത്തില്ല. ഓക്കെ, ലോകം മുഴുവൻ അങ്ങ് മുസ്ലിംസായി, അപ്പോൾ എന്തോ സംഭവിക്കുന്നത്? എന്തോ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല, ലോകത്തൊന്നും മുസ്ലിംസ് ഇല്ലെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കണ്ടേ. ഇപ്പോൾ ലോകത്ത് മുസ്ലിംസ് എന്ന് പറഞ്ഞ സാധനം ഇല്ല, എന്തുണ്ടാവാനാ? എന്തോ ഇവിടെ ലോകം അവസാനിക്കും. ആകെ 24.1% മുസ്ലിം പോപ്പുലേഷൻ ഓൾ വേൾഡ്, അത്രയും ശതമാനം ആൾക്കാരെ ഇസ്ലാം മതം വിശ്വസിക്കുന്നുള്ളൂ, ബാക്കി എത്രയാണോ 76% ആൾക്കാർ ഈ വിശ്വാസികളേ അല്ല. 24% മൊത്തത്തിൽ ഇല്ലാതെ പെട്ടെന്ന് അങ്ങ് നിന്ന് പോയെന്ന് വിചാരിക്കുക, എല്ലാവരും എല്ലാം മതം അങ്ങ് ഉപേക്ഷിച്ചു, എല്ലാം വേണ്ട, ഇത്രയും പേരും അങ്ങ് മരിച്ചുപോയി, ലോകം അവസാനിക്കും. ഇവിടെയുള്ളവർ കുറച്ചുകൂടെ സമാധാനമായിട്ട് ജീവിക്കും, അത്രേ ഉള്ളൂ. മൊത്തം പേര് മരിക്കണ്ട, കൊള്ളാവുന്ന മനുഷ്യർ ഒരുപാടുണ്ട്. പാവങ്ങൾ, ഇതിന് ഇതുകൊണ്ടുള്ള ദോഷം എന്നാ പറയുക, ഇവന്മാരിപ്പോൾ ഈ കാണിച്ച തെണ്ടിത്തരം കൊണ്ട് വേറൊരാൾക്ക് എവിടെയെങ്കിലും ഉള്ള ഒരു പാവപ്പെട്ട മുസ്ലിമിനെ തല്ലിക്കൊല്ലാനുള്ള ഒരു കാരണം കൂടാണ് ഇതൊക്കെ, മനസ്സിലായോ? ഇവരിങ്ങനെയൊക്കെ കാണിക്കും, വലിയ വീരശൂര പരാക്രമിയാവും, ഇങ്ങനെ കാണിച്ച് കാണിച്ച് കാണിച്ചാണ് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പാവപ്പെട്ടവരെ കൊല്ലുന്നത്. കൊച്ചു പെണ്ണുങ്ങൾ, കൊച്ചു പെൺകൊച്ചുങ്ങളൊക്കെ ബലാത്സംഗം ചെയ്തവരെ കൊല്ലുവാണ് മുസ്ലിമായതുകൊണ്ട്. ഇറച്ചി കഴിച്ചു, ഒരു ബീഫ് കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പോലും ഒരു മുസ്ലിമിനെ തല്ലിക്കൊല്ലാൻ ആൾക്കാരുണ്ട്. അതിന് ഉത്തരവാദികളെല്ലാം ഈ ഇമാന്മാരാണ്, ഈ തീവ്രവാദികളാണ്. അല്ലാതെ ഇവിടുത്തെ സാധാരണക്കാർ മുസ്ലിങ്ങളൊന്നും ആരെയും ഉപദ്രവിക്കാതെ ജീവിക്കുന്ന മനുഷ്യർ ഒരുപാടുണ്ട്. അവരെ കൊല്ലാനുണ്ടാകുന്ന കാരണക്കാരാണിവർ.
അതുകൊണ്ട് ഈവന്മാരെ ഒതുക്കേണ്ടത് മുസ്ലിങ്ങൾ തന്നെയാണ്, അല്ലാണ്ട് പറഞ്ഞ് പഠിപ്പിക്കുക രക്ഷയുള്ളൂ, വേറെ വഴിയില്ല. അത് മനസ്സിലാക്കുക. ഞാനല്ല, എനിക്കിപ്പോൾ ഏത് മതമാണല്ലോ അതൊന്നൊരു വിഷയമല്ല. ഞാനെനിക്ക് മതവിശ്വാസമോ ദൈവവിശ്വാസമോ ഒന്നും ഇല്ലാത്താളാണ്. പക്ഷേ ഉണ്ടല്ലോ, ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ ഒരു സമൂഹത്തിനൊരു നീതിയും ന്യായവും വ്യവസ്ഥയൊക്കെ ഉണ്ട്. മനസ്സിലായി? അതിന് ചേർന്നില്ലെങ്കിൽ ആ സമൂഹം പ്രതികരിക്കും. അത് സമൂഹത്തിന് നിരക്കാത്ത കാര്യങ്ങളാണെന്ന് തോന്നിയാൽ നല്ലൊരു സമൂഹം എപ്പോഴും അതിനെ എതിർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലപ്പോൾ മറ്റ് മതക്കാരുണ്ടാവും, ഇതേ മതത്തിൽപ്പെട്ടവരും കാണും. അപ്പോൾ കൂടുതൽ പേരും അങ്ങനെയുള്ളവർ തന്നെയാണ്. ഇനി ഒരിക്കലും ഇതേപോലൊരു തിരിച്ചടി ആവാം, മനസ്സിലായോ? ഉറപ്പായിട്ട് ഇവിടെ ഈ കേരളത്തിലെ ഇവന്മാർ നല്ലതായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എനിക്കാണോ കിട്ടി, ബി ജെ പിക്കാരൊക്കെ വളരെ പാവങ്ങളാണ്. ഈ സംഗീ സംഗീ എന്ന് വിളിച്ചുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കളിയാക്കുക അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ നോർത്ത് ഇന്ത്യയിലെ അവന്മാർ അതിക്രമം കാണിക്കുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ ആയിരിക്കും ഒന്ന്. ഇങ്ങനത്തെ അവന്മാർ എന്ത് ചെയ്യും പിന്നെ? ഒരു കാര്യം പറഞ്ഞാൽ ഉടനെ ഒരാളെ തല്ലാൻ, ഒരു പെണ്ണെ പോലും തല്ലാൻ ഇറങ്ങുന്നവനെയൊക്കെ അവരെന്ത് ചെയ്യണം പിന്നെ? അല്ല, ഒന്ന് ആലോചിച്ച് നോക്കി, ഇവനോടൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇല്ല. അവൻ എന്ത് ചെയ്യണ്ടേ? അപ്പോൾ ഓരോരുത്തരും അങ്ങ് തല്ലിക്കൊല്ലുകയും അവിടെ എന്തൊരു അനങ്ങി വേണേ അങ്ങ് അടിച്ചങ്ങ് കൊന്നേക്കാനാണ് പറയുന്നത്. കാരണം അത്ര വൃത്തികെട്ട ജന്തുക്കളായിട്ടാണ് എല്ലാവരും കാണുന്നത്. മൊത്തത്തിൽ മുസ്ലിങ്ങളെ അങ്ങനെ കാണും, ഈ ഒരൊറ്റ നാറികൾ കാരണം, ഈ മതഭ്രാന്തന്മാരും തീവ്രവാദികളും കാരണം. അപ്പോൾ ഇങ്ങനത്തെ മത തീവ്രവാദികളെ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ മതഭ്രാന്തനെ ഉണ്ടാക്കി വിടുന്നതുമായിട്ട് എവിടെയൊക്കെ മദ്രസ പഠനം നടത്തുന്നുണ്ടോ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യണ്ടേ? അവരെ പഠിപ്പിക്കണ്ടേ? ഇതെന്താ ഈ സൺഡേ സ്കൂളിൽ പഠിച്ച പിള്ളേരാരും ആക്രമിക്കാത്തത്? നിങ്ങൾ നോക്കെടുത്ത് ഏതെങ്കിലും സൺഡേ സ്കൂളിൽ പഠിച്ച പിള്ളേരോട് ചോദിക്കണം, നിങ്ങൾ എവിടെയെങ്കിലും യേശുവിനെ അധിക്ഷേപിച്ചാൽ തല്ലാനോ തലവെട്ടാനോ കൊല്ലാനോ കൈവെട്ടാനോ പറയുന്നുണ്ടോ? ഈ ശാഖയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ശാഖയിൽ എന്തോ വേറെന്തോ പരിപാടി നടക്കുന്നുണ്ട്, അതുകൊണ്ട് അവർ വെട്ടു അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? ഇതെങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനെ ചിന്തിക്കും നിങ്ങൾ. ഈ മുസ്ലിങ്ങളായിട്ടുള്ള സകല മനുഷ്യർ ആലോചിക്കും. ക്രിസ്ത്യാനികളുണ്ട്. ഈ ക്രിസ്ത്യാനി പിള്ളേർ ആരും യേശുവിനെ എന്തെങ്കിലും പണം വരച്ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കേസ് കൊടുക്കുമായിരിക്കും. പക്ഷേ ഒരുത്തിനെ ഇറങ്ങിച്ചെന്ന് വെട്ടിക്കൊല്ലാനും ഇടിക്കാനും ഒന്നിക്കത്തില്ല. അപ്പോൾ എണ്ണങ്ങളൊന്നും ഒരിക്കലും ഉപദ്രവിക്കത്തില്ല. അതാണ് ആ മതം പഠിപ്പിക്കുന്നത്. അവിടെ മതം നല്ല വൃത്തിക്ക് പഠിപ്പിക്കുന്നുണ്ട്. വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ടാകുന്ന ക്രിസ്ത്യാനികളുടെ ആയിരുന്നു ഏറ്റവും നല്ല സ്ഥാപനങ്ങളും. കോളേജാണെങ്കിലും എല്ലാം എടുത്ത് പേരെടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഈ കഴിഞ്ഞിടയ്ക്ക് കണ്ടാ മുസ്ലിംസിൻ്റെ കുറച്ച് കോളേജ് വന്നു. എത്ര മുസ്ലിങ്ങൾ ഇപ്പോഴാണ് വിദ്യാഭ്യാസമൊക്കെ കിട്ടി. അതിന് മുമ്പ് വരെ വിദ്യാഭ്യാസം പോലും ഇല്ലാതെ ഈ മദ്രസ പഠനം മാത്രമായിട്ട് ജീവിച്ച മനുഷ്യരുണ്ട് ഇവിടെ. ഇപ്പോഴും ഉണ്ട് അങ്ങനെയുള്ളവന്മാർ. അവന്മാരെ ഇറങ്ങണമെന്ന് അടിക്കുകയും കുത്തുകയും വിട്ടുകയൊക്കെ ചെയ്യാൻ ഇറങ്ങി തിരിച്ചേക്കുന്നത്. ഇവന്മാരെ ഒന്ന് നന്നാക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ലെങ്കിൽ നാണംകെടാൻ പോകുന്നത് ഒരു കൾച്ചേർഡായിട്ടുള്ള മുസ്ലിംസ് തന്നെയാണ് കേട്ടോ. ഞാൻ അവരോടായി സംസാരിക്കുന്നത്. അല്ലാതെ ഈ മറ്റവൻ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തൊന്നുമില്ല. എനിക്കറിയാതെ മറ്റവെന്ന് പറയുന്നവന് ബുദ്ധിയും ബോധവും ഒന്നും ഇല്ല. അവനാകെ അറിയാവുന്നത് ഇതാണ്, ഇതാണ് ഏറ്റവും വലുത്, ഇതാണ് ഏറ്റവും വലുത്, ആ അതാണ് ഏറ്റവും വലുത്, അതല്ലെന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞല്ലെന്ന് അതാണ് ഏറ്റവും വലുത്, ഇതാണ് അവൻ്റെ ഒരു രീതി, ഇതാണ് ശരി, അല്ലെന്ന് പറഞ്ഞാൽ പലതരത്തിലല്ലെന്ന് പറയാൻ പറ്റും. പക്ഷേ എന്നാലും അവൻ പറയാം അത് തന്നെ ശരി. അവരോട് സംസാരിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഇത് മനസ്സിലാക്കിയോണ്ടാണോ ഇനി നോർത്ത് ഇന്ത്യയിലേക്ക് ആർ എസ് എസ്സുകാരെ കൂടെ കൂടിയമാരെ അടിച്ചും വെട്ടിയൊക്കെ കൊല്ലുന്നതെന്ന് നിങ്ങൾ അറിയാൻ പറ്റും? ഒരുത്തനെ ജീവിക്കാൻ ഒതുക്കത്തില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും അല്ലേ? അതായത് ഒരു മനുഷ്യനെ ഒരു കാര്യം ഒരു എന്തെങ്കിലും പറയുന്നതിനെ എതിക്കും, അത് തിരിച്ച് പറയണം. അല്ലാതെ ഉടനെ അടിക്കാനും വെട്ടാനും അല്ലേ ഇല്ലുണ്ട്. എന്നിട്ട് പറഞ്ഞിട്ട് ജയിക്കുന്നില്ലേ മനസ്സിലാക്കേണ്ടത്, അതിനകത്ത് നിനക്ക് ജയിക്കാനുള്ള എന്തോ ഒരു സാധനം ഇല്ല, നിനക്ക് എന്തോ കുറവുണ്ടെന്ന് നീ മനസ്സിലാക്കി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് അതിനകത്തൊന്നും ജയിക്കാൻ വേണ്ടി നീ ഒന്നെ എന്താ പറയുക അക്രമഴിച്ചിടുക എന്ന് പറയുന്നത് പരാജയം ഇതിൻ്റെ മണ്ടയ്ക്ക് പരാജയമാവുക, മനസ്സിലായില്ലേ? ഇപ്പോൾ വൻ പരാജയമായിപ്പോയി, പലതരം പരാജയങ്ങൾ കണ്ടു. പക്ഷേ ഇത്രയ്ക്ക് ഭീകരമായ പരാജയം ഒരാളെ ആക്രമിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് ഓൺലൈനിൽ വീഡിയോ ഇട്ടൊരു പെണ്ണിനെ ഏ ഈ എന്തൊരു വിവരക്കേടാണ്. ഈ ഇത് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ളവർ തന്നെയല്ലേ പ്രതികരിക്കേണ്ടത്? അവർ തന്നെയല്ലേ അവനെയൊക്കെ പിടിച്ച് വൃത്തിയുടെ കാണിക്കരുതെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്? അല്ലെ ഇവനെയൊക്കെ പഠിച്ച പഠിപ്പിച്ച അധ്യാപകർ എവിടെ മദ്രസ പഠിപ്പിച്ചവരൊക്കെ എന്ത്? അല്ലെ ഇത് ഒരു കാര്യം ഞാൻ പറയാം, ഇതേ സ്ഥാനത്ത് വല്ല പള്ളി ഉള്ള പിള്ളേരാണെന്ന് കരുതിക്കും, ഇത് ഇന്ന സഭയിലുള്ള ആളാന്ന് പറഞ്ഞാൽ അവനെ വാൺ ചെയ്യും. അവിടുത്തെ അച്ഛന്മാർ വാൺ ചെയ്തിരിക്കും, യാതൊരു ഡൗട്ടും വേണ്ട. പക്ഷേ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് മദ്രസ അധ്യാപകരോ അല്ലെ ഈ പറഞ്ഞ കമ്മിറ്റിയും കമ്മിറ്റിയൊക്കെ കുറേ ഉണ്ട്, അവരാരും എന്ത് ഇതൊന്നും ചെയ്യാത്തത്? ഈ അക്രമം അഴിച്ചു വിടാൻ എങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നു? അവരെന്താ ഇതിനെതിരെ ഒന്നും ചെയ്യാത്ത? ഈ ക്രിസ്ത്യാനികളൊന്നും അടി ഉണ്ടാക്കി ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല. ഇത്രയില്ല ഉണ്ടെങ്കിൽ അത് വേറെ എന്തെങ്കിലും കാരണത്തിന് അടിയൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടാവും. ക്രിസ്ത്യാനികളാരും അല്ലാത്തവരും ഭയങ്കര യേശുവാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതുപോലത്തെ ഈ ഫ്രീ റീസൺസ് ഇത് ഇങ്ങനെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ അടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ആരും അവരെ അപ്രീഷിയേറ്റ് ചെയ്യത്തില്ല. തല്ലിന്നും അടിച്ചെന്നൊക്കെ പറഞ്ഞാൽ സകല ക്രിസ്ത്യാനികൾ എതിർക്കുവാൻ ഇവിടെ പകുതി മുസ്ലിങ്ങൾ കൈയടിക്കും. നന്നായി, വളരെ നന്നായി, അങ്ങനെ വേണം ചെയ്യാൻ. ആ ഫ്രാൻസിൽ തലവെട്ടിയില്ലേ, അതാണ് അതിൻ്റെ കറക്റ്റ് രീതി എന്നൊക്കെ പറഞ്ഞവന്മാർ ഈ നാട്ടിലുണ്ട്. അപ്പോൾ നാണക്കേട് ആർക്കാ? മറ്റ് മതങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് പ്രശ്നമുണ്ട്, ഒരു സംശയമില്ല. കരുതി അത് ഇതൊക്കെ ജൂതന്മാരല്ലേ? എന്താണ് നീ ഇപ്പോൾ ഫോട്ടോച്ചിട്ടുണ്ടാകുന്ന ജൂതൻ്റെ വല്ല പിന്തുടരമറക്കാരനാണോ മുൻതലമറക്കാരനാണോ എന്നൊക്കെ എങ്ങനെ അറിയുമല്ലേ? അയ്യോ ഇതാണ് പറയുന്നത്. എവിടെയും ചെന്ന് എന്തെങ്കിലും കലം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് ആരെങ്കിലും മണ്ടക്കിട്ടിട്ട് പോകാൻ വിചാരിച്ചാൽ നടക്കാത്ത സ്ഥലത്ത് എന്ത് ചെയ്യുമെന്നുള്ളതാണ്. മനസ്സിലായോ? കഷ്ടം തന്നെ മുതലാളി, കഷ്ടം തന്നെ. ഇതൊക്കെ കേൾക്കുന്ന മുസ്ലിങ്ങളെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചിട്ട് പാറ, ഇതിനൊരു ഉത്തരം കൊടുക്കും. ഈ തെണ്ടികൾ, ഈ അക്രമാസക്തരാകുന്ന മനുഷ്യർ, ഈ അക്രമകാരികളായ ഈ യുവാക്കൾ, ആളുകളെ തല്ലിയും കൊന്നും വെട്ടിയും കുത്തിയും ഉപദ്രവിച്ചും ഒക്കെയാണോ ഈ മതം സംരക്ഷിക്കുന്നത്? മാസത്തിൻ്റെ കഷ്ടം അത് എന്തൊരു നാണക്കേടായിരിക്കും അല്ലേ? ഇതിലും വേഗം അവനെ പോയി തൂങ്ങിച്ചെത്താൻ പോരാ, അല്ലേ? വല്ല ആത്മഹത്യ എന്തെങ്കിലുമൊക്കെ തരത്തിലൊക്കെ മരിക്കരുത്. അല്ല അവനതാ ചെയ്യേണ്ടത് ശരിക്കും. അവൻ്റെ ദൈവത്തിനെ പോലും സംരക്ഷിക്കാൻ പറ്റാത്ത ദൈവം അത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അവൻ മറ്റവരെ ആക്രമിക്കുകയല്ല ചെയ്യേണ്ടത്. അവൻ സ്വയം അല്ലേ നശിക്കുകയാണ് വേണ്ടത്. കാരണം ഈ ആൾ വിശ്വസിച്ച മഹാനായ ദൈവവും മഹത്തായ ഭയങ്കര സംഭവമൊക്കെ ഒന്നും അല്ലെന്ന് പറഞ്ഞിട്ട്
അവനെ നമ്മളെല്ലാം പോണോ എന്നല്ലേ ചിന്തിക്കണ്ടേ? ദൈവം എന്നെ ഊമ്പാനിരിക്കുവാന്ന് ചോദിക്കണ്ടേ? അല്ല, അങ്ങനെ ചോദിക്കണ്ടേ? നീ എന്നാ മയിരിന് ഇരിക്കുക ദൈവമേ? ഇങ്ങനെ ഞാൻ പോയി കൊല്ലണോ? ഇനി ഞാനൊരു ക്രൂരനാവണോ? ഞാനൊരു മനുഷ്യനല്ലേ? എന്നെ കൊണ്ട് ഇതൊക്കെയാണോ നിങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ചതെന്നല്ല. ഞാൻ അങ്ങനെയൊക്കെ ആലോചിക്കത്തുള്ളൂ ദൈവത്തിൻ്റെ കേസൊക്കെ വന്നേ. ചേട്ടാ, എന്തൊരു കളിയാണോ ഇത്? നമ്മൾ പോയി തല്ലിയും കൊല്ലുകയും ചെയ്യേണ്ട കാര്യം ഈ ദൈവം പിന്നെ എന്നെ പറയണ്ടാക്കാതിരിക്കുക. എന്നെ ഇങ്ങനെ ഊമ്പിയൊക്കെ കുറേ ദൈവങ്ങൾ, ഏത് ദൈവമാണേലും കണക്കാന്ന്. മനുഷ്യരെ കൊണ്ട് ഇത്രയും അക്രമം ചെയ്യിപ്പിക്കുന്ന ദൈവത്തിനൊക്കെ എന്തോ പറയുക പറയേണ്ടത്. പിന്നെ അല്ല, അങ്ങനെ തന്നെ ചിന്തിക്കുന്നത്. ഞാനാണ് അങ്ങനെ ഇരിക്കട്ടെ, ഈ മയിരിന് എന്തോ എടുക്കുമോ? ഇവിടെ ഇപ്പം ഞാൻ ചെയ്യണത് ഈ ദൈവം കൊണ്ട് കോപ്പുണ്ടെന്ന് വെച്ചാൽ ഇത്ര വലിയ പവർഫുള്ളായിട്ടുള്ള ദൈവം എടുത്തിട്ട് നമ്മുടെയൊക്കെ അവസ്ഥ ഇതാണ്. ഇപ്പം ഞാൻ മയിരിനോട് പോകാൻ പറ, അതാണ് എൻ്റെ ഒരു രീതി. ഞാൻ അങ്ങനെയാണ് ഇതിനെ വെറുക്കുന്നത്. പിന്നെ അടിക്കാനും തല്ലാനും പോവുക ദൈവത്തിന് വേണ്ടിയിട്ട്, വേറെ പാണിയൊന്നും ഇല്ല. ദൈവം എന്നെ തളർന്ന് കിടക്കുവാണോ? അല്ലേ, ദൈവത്തിന് ദൈവം ഇങ്ങനെ വയ്യാണ്ട് കിടക്കുക, അതുകൊണ്ട് എന്നെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഈ ഇപ്പം മോശം എന്നിട്ട് ഞാൻ സംരക്ഷിച്ചിട്ട് വരാം എന്നിട്ട് വേണം എനിക്ക് ആ സ്വർഗ്ഗത്തിൽ കയറാം. തളർന്ന് കിടക്കുന്ന ദൈവത്തിൻ്റെ സ്വർഗ്ഗത്തിലേക്ക് കയറി പറ്റാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന, അയ്യോ ആ തലച്ചോറിനകത്തിരിക്കുന്ന മണ്ടത്തരം എന്താണെന്ന് ആലോചിച്ച് മനസ്സിലാക്കുക. ഒരാൾ ദൈവത്തെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ മതം എന്ന് പറയുന്ന ഭയങ്കര വലിയ ഇൻസ്റ്റിറ്റ്യൂഷനെ സംരക്ഷിക്കാൻ ഒരുത്തം പോയി അങ്ങ് തല്ലുക എന്തോ പറഞ്ഞു നിർത്തി. ഇവിടെ സാധാരണക്കാരെ മനുഷ്യരെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ പോലും ആരും നോക്കുന്നില്ല. അതുകൊണ്ടായിരിക്കും ദൈവം തിരിഞ്ഞു നോക്കാതെ. ദൈവത്തിനൊന്നും വിഷയമല്ലെന്നേ ഈ പൊട്ടനത് മനസ്സിലാകുന്നില്ല. അതാ കുഴപ്പം. ഇവൻ വിചാരിച്ചേക്കുന്നത് ഇവനില്ലേ ദൈവം ഇല്ലെന്ന്. അവൻ പറയുന്ന പോലെ ആ ദൈവമേ ഇവനുള്ളത് കൊണ്ട് അങ്ങ് നിലനിൽക്കുവാണല്ലോ. ഇവനില്ലാന്നേലും എന്ത് ചെയ്യുന്ന എല്ലാവരുടെ ദൈവത്തിനെ തേച്ച് ഒട്ടിച്ച് സൈഡിൽ വെക്കത്തില്ലേ? അപ്പോൾ അതുകൊണ്ട് അത് പറ്റത്തില്ല, അത് പറ്റത്തില്ല. അതിനെ നമ്മൾ സംരക്ഷിച്ചേ പറ്റത്തുള്ളൂ. ഇവന്മാരെന്തെങ്കിലും പറയണം, അവന്മാരെല്ലാം അടിക്കണം. ഒരാൾ കൈയോ കാലോ ഒക്കെ വെട്ടണം, വെട്ടി തലകൾ വീഴ്ത്തണം, ചുട്ടുചോര കൊണ്ടു നമ്മൾ ഇനി നടനം മാടണം. എല്ലാവരും കൊള്ളാമല്ലേ. ഈ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് ക്രിസ്ത്യാനികളാട്ടോ, പറയായിരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. പാണിയൊക്കെ കൊടുക്കുന്ന പരിപാടികളൊക്കെ പലതുകൊണ്ട് ഇപ്പോൾ എനിക്കെതിരെ കേസൊക്കെ കൊടുക്കാൻ ഒരു ഭയങ്കര ക്യാമ്പയിൻ അത് ഇതൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഇങ്ങനെ ഭയങ്കര തീവ്രവാദ സ്വഭാവമുള്ള കമൻറ്റുകളൊന്നും ഒരിക്കലും വന്നിട്ടില്ല. നല്ല തെളിവിടെ കിടപ്പുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിലോ ഫേസ്ബുക്കിലോ കയറി ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട് അതിനകത്തുള്ള എല്ലാ കമൻറ്റും. മോഹൻലാൽ ഫാൻസ് എന്ന് പറഞ്ഞാൽ അവർ തെറിയൊക്കെ വിളിക്കും, പക്ഷേ ഒരിക്കലും ഇത്ര തീവ്രവാദ സ്വഭാവം ഇല്ല അവർക്ക്. അതുപോലെ തന്നെ മറ്റു മതക്കാരെല്ലാവരും ഞാൻ എന്തൊക്കെയോ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ ഒരു സംഖ്യകളെന്ന് പറയുന്ന ഗ്രൂപ്പിനെയൊക്കെ ഒത്തിരി എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ട്രോളൊക്കെ ഉണ്ടാക്കും, റോസ്റ്റിംഗ് വീഡിയോസ് ഉണ്ട്. പക്ഷേ അവരൊന്നും ഇത്രയും അക്രമാസക്തരായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ഗ്രൂപ്പ് ചേർന്ന് കൂടി ചെയ്യുന്നുണ്ട്, ഷെയറൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്രയും ഒരു നിങ്ങൾ ആ കമൻസ് നോക്കിയാൽ മനസ്സിലാവും, ഒരു കമൻറ്റ് ബോക്സ് ഞാൻ ഓഫാക്കേണ്ടി വന്നു ഒരു പ്രാവശ്യം. അത്ര തീവ്രവാദ സ്വഭാവമുള്ള മനുഷ്യർ റോങ് ആണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കേട്ടോ, എനിക്ക് ഇവിടെ ഇരുന്ന് നേരിട്ട് നിങ്ങൾക്കാണല്ലോ നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ ഈ വീഡിയോസിൻ്റെ ഒക്കെ കമൻസ് എടുത്ത് ഒരു 10-20 വീഡിയോ, മിനിമം ഒരു 20 വീഡിയോ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് നോക്കും. അതിനകത്ത് ഏറ്റവും കൂടുതൽ വൃത്തികെട്ട കമൻറ്റും ഈ കൊലവിളിയും അക്രമവും ഒക്കെ പറഞ്ഞത് ആരാണെന്ന് നോക്കുക, അത്രയേ ഉള്ളൂ. അതിനകത്ത് സംഖ്യയുണ്ട്. ഈ പറഞ്ഞ എനിക്കറിയത്തില്ല സുഡാപ്പിയാണോ വേറെ ഏതെങ്കിലും ഗ്രൂപ്പാണോ എന്നൊന്നും അറിയത്തില്ല. പക്ഷേ ആ അവരെല്ലാം മുസ്ലിംസാണ്. അതൊന്ന് ശ്രദ്ധിക്കണം. അത് പബ്ലിക്കിലാണ് ഈ കമൻറ്റ് വരുന്നതും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്നിടത്ത് വന്ന് ഇങ്ങനെയൊക്കെ ചെയ്താൽ കുറേ ചീത്തുവിളിയും പിന്നെ എന്നെ തല്ലി അല്ലെ എന്നെ കൊന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവർ നേടുന്നത് എന്ത് പേരാണ് അല്ലേ? ഒരു തീവ്രവാദി ആകാനല്ലേ പറ്റത്തുള്ളൂ അവനെ കൊണ്ട്? സമൂഹത്തിൻ്റെ മുന്നിൽ ബാക്കിയുള്ള മാന്യമായിട്ട് ജീവിക്കുന്ന മനുഷ്യരോടൊക്കെ വളരെ സ്നേഹത്തോടെ ഇടപെട്ട് ജീവിക്കുന്ന ചില മനുഷ്യർ ഈ മതം സ്വീകരിച്ചതിൻ്റെ പേരിൽ നാണം കെടുകയും ചെയ്യും. അപ്പോൾ അവരാണിത് ശ്രദ്ധിക്കേണ്ടത്. ശരിക്കും നിങ്ങൾ ഒരു എന്താ പറയുക ഇസ്ലാം മത വിശ്വാസിയും അതുപോലെ തന്നെ ഇതിനെ ശരിക്കും കാര്യമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഇവരെ അനുവദിക്കരുത് കേട്ടോ. ഇവരെ അനുവദിച്ചാൽ ഇവരെ പോലെയാണെന്ന് വിചാരിക്കും നിങ്ങളും.